പ്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശു യേശുദമ്പുരാൻ തോമാസിനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു വിശുദ്ധ യോഹൻ ഞാൻ പതിനാലിൻ്റെ ആറ് അതായത് സത്യമായതും ജീവിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതുമായ പാത അല്ലെങ്കിൽ വഴി നമ്മുടെ കർത്താവാണ് കണക്ക് പഠിക്കുമ്പോൾ വഴി എഴുതുക എന്ന പ്രയോഗം പണ്ട് നിലവിലുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ ആഴവും അടിത്തട്ടും പരിശോധിക്കുന്ന ഒന്നാണ് അത് പ്രശ്നക്കുരുക്കൾ അഴിക്കാൻ പറ്റും എവിടെയാണ് കുരുക്ക് വീണത് തുടങ്ങിയത് എന്തിലൊക്കെ കുരുങ്ങിക്കിടക്കുന്നു എന്നത് വിശദമായി ചിന്തിക്കും അതിന് പ്രത്യേക ജ്ഞാനമുള്ളവർ തന്നെ വേണം അല്ലെങ്കിൽ വെറും കുരുക്ക് പെരും കുരുക്കും ഊരാക്കുഴുക്കും അഴിയാക്കുരുക്കും ഒക്കെയായിത്തീരും നമുക്ക് കർത്തൃജ്ഞാനമാണ് അത്യന്താപേക്ഷിതം നമുക്കുള്ള ഉപദേഷ്ടാവും വിശുദ്ധ യോഹന്നാൻ ആറാം അധ്യായം ഇരുതാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു പടകെ അവർ പോകേണ്ട സ്ഥലത്ത് എത്തിപ്പോയി കർത്താവിനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിക്കുന്നതുവരെ അവർ ഓളങ്ങളാൽ ഭീതിയാൽ ആത്മശരീര ക്ലേശങ്ങളാൽ വലയുകയായിരുന്നു വായിച്ച വാക്യത്തിൻ്റെ തുടർച്ചയിൽ ഇപ്രകാരം കാണുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നില്ല പിതാവിൻ്റെ അടുക്കിലേക്ക് കർത്താവ് പോകുന്നുവെന്നും കഷ്ടത വഴിയിൽ കൂടിയാണ് ഈ പ്രയാണമെന്നും കർത്ത ശിഷ്യർക്ക് നന്നായി അറിയാം കർത്താവ് പോകുന്ന പോകുന്നയിടത്തേക്ക് അവരും ചേരണമെന്നും അതിനെ കർത്താവിനെ അനുഭവിക്കണമെന്നും പ്രിയ ശിഷ്യന്മാർക്കറിയാം അവരത് മനസ്സിലാക്കുന്നു ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ് അത് വിട്ട് സ്വതന്ത്രമായ മാർഗമോ ആർജിക്കേണ്ട ആത്മീയ ശിക്ഷണമോ ഗ്രഹിക്കേണ്ട ഒരു തത്വചിന്തയോ അനുഷ്ഠിക്കേണ്ട ഒരു ധാർമ്മിക ശാസ്ത്രമോ ഇല്ല ക്രിസ്തുവിനെ അനുഗമിച്ച് പിതാവങ്കിലേക്കുള്ള പാതയിൽ ക്രിസ്തുവിനൊപ്പം ജീവിക്കണം നടക്കണം വിശുദ്ധരുടെ അതായത് പുണ്യാന്മാക്കളുടെ ഓർമ്മയിൽ മധ്യസ്ഥ അർപ്പിച്ച് നാം പ്രാർത്ഥിക്കാറുണ്ട് കർത്താവേ അവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പുവാനും അവരെപ്പോലെ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് ഇഷ്ടമുള്ളവരാകുവാനും അനുഗ്രഹിച്ച് സഹായിക്കണമേ പുതൃപോത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃപയ അനുഗ്രഹങ്ങളും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ